32 വർഷമായിട്ട് ഞാൻ ഈ ആരും പോലും ഇല്ലാത്ത ആൾക്കാരെ നോക്കി അവരെ രാവിലെ ഒന്ന് കുളിപ്പിക്കുക, അവരെ മലമൂത്ര എടുക്കുക, എടുത്ത് കൊണ്ട് കുളിപ്പിക്കുക, അവരെ ഡ്രസ്സ് കഴുകാനുള്ള കഴുകിയിടുക, അവർക്ക് ഭക്ഷണം കൊടുക്കുക. അതിൽ പോകാൻ ഇടയില്ലാത്തവരാണ് എൻ്റെ വീട്ടിൽ കൊണ്ട് നിർത്തത്. സൗകര്യമുണ്ട്. എൻ്റെ പേര് ദേവസ്വിക്കുട്ടി. എൻ്റെ സ്ഥലം പൂങ്കാവ്, പള്ളിക്ക് തെക്കുവശം. ഞാൻ 32 വർഷമായി ആലപ്പുഴ മെഡിക്കൽ കോളേജ് തൊട്ട് ഈ ശുശ്രൂഷയില, അവിടെ ഊട്ടിശാല കാര്യങ്ങളെല്ലാം ഞാനാണ് ചെയ്യേണ്ടത്. പിന്നെ ഇവിടുത്തെ ആരുപോലും ഇല്ലാതിരുന്ന രോഗികളെല്ലാം നോക്കുന്നത് ഞാൻ തന്നെയാണ്. ഇത് 5 കോളേജിൻ്റെ ചോറാഴ്ചയിലുണ്ടായിരുന്നു. ഓരോ ദിവസവും അങ്ങനെ എല്ലാം കൊടുത്തിട്ടിരുന്നത് ഞാനാണ്. ആദ്യ കാലം തൊട്ട് വേറെ ആരും ഇല്ല ഇവിടെ, അങ്ങനെ നോക്കിക്കൊള്ളു. അവരെ രാവിലെ ഒന്ന് കുളിപ്പിക്കുക, അവരെ മലമൂത്ര എടുക്കുക, എടുത്ത് കൊണ്ട് കുളിപ്പിക്കുക, അവരെ ഡ്രസ്സ് കഴുകാനുള്ള കഴുകിയിടുക, അവർക്ക് ഭക്ഷണം കൊടുക്കുക. രാവിലത്തെ കാപ്പുപൊടിയെല്ലാം ഞാൻ വന്ന് രാവിലെ വരുമ്പോൾ പാൽ കാച്ചി അതുമായിട്ടാണ് വരുന്നത്. അവർ അന്നേരം അത് കൊടുത്തിട്ടാണ് ബാക്കി കാര്യങ്ങളിലേക്ക് പോകുന്നത്. ആ വാർഡിൽ നിന്ന് നേഴ്സുമാർ വിളിക്കും. വിളിച്ച് വെച്ചിട്ട് അതിന് ഒരു നമുക്ക് 2 പേഷ്യൻ്റ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരാൾ വന്നിട്ടുണ്ട്, ഇന്ന ബെഡെന്ന് പറഞ്ഞവർ അറിയിക്കും. നിലവിലിപ്പോൾ ഒരു 13 പേരുണ്ട്. ഞാനിവിടെ രാവിലെ 8 തൊട്ട് 2 മണി വരെ. ചിലപ്പോൾ ആ സമയത്തൊക്കെ കഴിഞ്ഞു, ഇവരുടെ സമയത്ത് തീർത്തൊന്നും പോകാൻ പറ്റത്തില്ല. പണ്ട് എനിക്ക് എൻ്റെ പ്രയർ ഗ്രൂപ്പ് ടീം ആരെങ്കിലുമൊക്കെ സഹായിക്കുന്നതുകൊണ്ടാണ്, ഞാൻ വർഷങ്ങളായിട്ട് പ്രയർ ഗ്രൂപ്പിലായിരുന്നു ആലപ്പുഴ. അന്നേരം അത് വെച്ച് അവർ സഹായിക്കുന്നതുകൊണ്ടാണ് ഇന്നും പലരും സഹായിക്കുന്നത്. അതുകൊണ്ട് ഇവർക്ക് അത്യാവശ്യമായിരുന്നു. എൻ്റെ വണ്ടിയുടെ പെട്രോൾ വരെ 1200 രൂപ ഡെയിലി വേണം. അതുവരെ എല്ലാം അങ്ങനെ നടക്കുന്നു. ഇനി കയർ ഫാക്ടറി ഉണ്ടായിരുന്നു. കയർ ഫാക്ടറി ഇപ്പോൾ 10-25 വർഷം ആയി നിർത്തിയിട്ട് അതിൻ്റെ വരുമാനം കൊണ്ട് ഇവിടെ ശുശ്രൂഷ ചെയ്യുമായിരുന്നു. ഇവരുടെ ഭക്ഷണവും കാര്യമെല്ലാം വീട്ടിൽ തന്നെ വെച്ച് കൊണ്ടുവന്ന് കൊടുത്തിട്ടുള്ള സമയങ്ങളുണ്ട്. ഇവിടെ ക്യാൻറ്റീനൊക്കെ വരുന്നതിന് മുമ്പ് വീട്ടിൽ നിന്ന് തന്നെ ഭക്ഷണം ചെയ്താണ് ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തിരുന്നത്. ഞാൻ ഒരു 5-6 വർഷം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ഈ ഊട്ടിശാല ചെയ്തായിരുന്നു. അങ്ങനെ അത് നാളെ പോയിക്കൊണ്ടിരുന്ന ആ വീട്ടിൽ ഞാനും ഭാര്യയും മകനും ഭാര്യയും 3 പിള്ളേരും. എന്നിട്ട് അവരെയൊക്കെ എല്ലാം സഹകരണം കൊണ്ട് നടക്കുക. വീട്ടിൽ കൊണ്ടുവന്നില്ലെന്ന പേഷ്യന് പിന്നെ ഭക്ഷണം അവരാണ് കൊടുക്കുന്നത്. ഞാൻ രാവിലേക്ക് പോകുന്ന പിന്നെ രാവിലത്തെ ഉച്ചക്കത്തെ എല്ലാം അവർ തന്നെ കൊടുക്കും. വൈകിട്ടൊക്കെ അവരാണ് കൊടുക്കുന്നത്. മറയക്കുളത്ത് തെക്ക് പഞ്ചാ കൂടിയ സമയത്താണ് ഞാൻ ഇവരെ മാറ്റിയത്. ഇടത്തോ സ്നേഹമൂലിലേക്ക് മാറ്റി. അന്നേരം വീട്ടിൽ നിർത്തിയാൽ പിന്നെ എനിക്കിവിടെ ശുശ്രൂഷക്ക് വരാൻ പറ്റാത്ത അവസ്ഥ വരും. അതുകൊണ്ട് അങ്ങനെ മാറ്റിയത്. അല്ലാത്ത മറ്റുള്ളവർക്ക് എന്തെങ്കിലും സഹായം വേണം, നമ്മൾ ചെയ്തു കൊടുക്കും. എന്നാലും ഏറ്റവും ആരും ഇല്ലാതെ വരുന്ന നമ്മൾ